Assalamu alaikum. Appo namukku innu kurthi simple aayittu design cheyyan enginiya nokkam da adivali aayittile appo idu design cheyyanayittu aadi namukku neck round shape le cut cheyidukkanam cut cheyidukkumba sradhikkendathu namukku ippo 3.5 aanu nokkya kalathinte veedi vendathu appo nammal 3 inch cut cheyya madakkittittu 3 inch cut cheyya adu pole ne irakkam 6 aanu vendengi 6 thanne cut cheyidam thayyal thumbu onnu add cheyenda add cheyade 6 thanne cut cheyidukka to പിന്നെ പടി വെക്കലും പൈപ്പിംഗ് വെക്കലും ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് റെഡി ആയിക്കോളും ഇതിലിപ്പോൾ ബ്ലാക്ക് ഡിസൈൻ ഉള്ളത് കൊണ്ട് കണ്ടോ അവിടെ ഇവിടെ സ്പ്രെഡായിട്ട് ഒരു ബ്ലാക്ക് ഡിസൈൻ വന്നേക്കണതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തേക്കണമെന്നറിയോ ബ്ലാക്ക് കളർ തന്നെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് കണ്ടോ ഇപ്പോൾ ക്രോസ് പീസാണ് എടുത്തത് അതുകൂടാതെ ഇത് നെക്കിൽ കൊടുക്കാനാണ് ഇത് നമ്മുടെ ക്യാൻവാസ് ഒരു ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബ്ലാക്ക് മെറ്റീരിയൽ ഒട്ടിച്ചിട്ട് വരാം അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി കഥ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈ എൻഡ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഇനി വി ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം അപ്പോൾ ഈ ക്യാൻവാസിൽ എങ്ങനെ വെട്ടുന്നു അതാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ അപ്പോൾ അതാ ഇത് റെഡിയാക്കി എടുത്തിട്ട് ഒട്ടിച്ചിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ അതാ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം നീറ്റായിട്ട് അടിക്കണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി രണ്ട് ക്ലാസ്സായിട്ടാണ് നടത്തുന്നത് ഒന്ന് ബേസിക് ക്ലാസ്സും ഒന്ന് അഡ്വാൻസ്ഡ് ക്ലാസ്സും അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ ഇപ്പോഴത്തെ ട്രെൻഡി ഡ്രസ്സുകളൊക്കെയാണ് വരുന്നത് ബേസിക്കലി പെറ്റിക്കോട്ട് മുതൽ ബ്ലൗസ് വരെ എല്ലാത്തിൻ്റെ സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കേണ്ടത് കേട്ടോ ബേസിക്കിന് 500 രൂപയും മറ്റേ അഡ്വാൻസ്ഡ് ക്ലാസ്സിന് 2000 രൂപയാണ് കേട്ടോ ഫീ അപ്പോൾ അതാ ഇത് മുഴുവനും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിച്ച് അരികൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു ഇനി നമുക്കതാ ഇത് സെൻറ്ററിൽ ആദ്യം വെച്ച് കൊടുക്കണം അഥവാ നിങ്ങൾ ക്യാൻവാസ് വെച്ചാണ് നെക്ക് കട്ട് ചെയ്യണമെങ്കിലും ഈ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം കണ്ടോ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ബ്ലാക്കിൻ്റെ അപ്പോഴേ ഞാൻ നോക്കിയത് ആ ഒരു സിൽവർ കളർ മെറ്റീരിയൽ അവിടെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടും കണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ത്രെഡ് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കാം ത്രെഡ് പൈപ്പിംഗ് അറിയാലോ വൺ സൈഡ് പ്രസർ ഇട്ടിട്ടാണ് നമ്മൾ ത്രെഡ് പൈപ്പിംഗ് ഫിറ്റ് ചെയ്യണത് ഇതാ ഇതാട്ടോ വൺ സൈഡ് പ്രസർ ഇതിനൊറ്റ കാലേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഇതിലൊരു നമ്പർ ഉണ്ട് കേട്ടോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ നമ്പർ നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ നമ്മുടെ ഇതിൻ്റെ ഫുട്ട് അഴിച്ചെടുക്കാം ഫുട്ട് നമ്മൾ എന്തായാലും പ്രസർ മാറ്റാനായിട്ട് ഇതുപോലെ അഴിച്ചെടുക്കണം വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും മെഷീനിൽ ചെയ്യരുത് കേട്ടോ എന്താ വെച്ചാൽ അലൈൻമെൻറ്റൊക്കെ മാറിപ്പോവും ഈ ഒരു സ്ക്രൂ അഴിക്കാനേ പാടുള്ളൂ വേറെ ഒന്നും അഴിക്കാൻ പാടില്ല ഇത് അഴിച്ചെടുത്ത് സൂചി പൊക്കിയിട്ട് ആ പ്രസറിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കാം എന്നിട്ട് ഈ പ്രസർ കൊണ്ടുപോയിട്ട് അതിന് മാച്ചായിട്ടുള്ള വൺ സൈഡ് പ്രസർ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ കണ്ടോ ഇതിൻ്റെ പൊഴിയും കണ്ടോ അതിന് ആ ഒരു അതിൻ്റെ സ്ക്രൂ കയറ്റാനുള്ളൊരു പൊഴിയുണ്ടല്ലോ അതും ഈ വൺ സൈഡ് പ്രസറിൻ്റെ പൊഴിയും സെയിം ആയിരിക്കണം അത് നിങ്ങൾ ഈ പ്രസർ കൊണ്ടുപോയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ പലരും എന്നോട് സംശയം ചോദിച്ചു പലർക്കും സ്റ്റിച്ച് കറക്റ്റ് ആവണില്ല ഈ പ്രസർ പക്ഷേ ഇതിൻ്റെ ഈ മെഷീൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതാ കേട്ടോ മറ്റേ മെഷീനിൽ ഞാൻ കാണിക്കൂലേ അത് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ് ഞാൻ ഇതുപോലെ തന്നെ പ്രസർ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ എന്താ 25 രൂപയുള്ളൂ അപ്പോൾ ഞാനിത് വൺ സൈഡ് പ്രസർ ഇട്ടിട്ടുണ്ട് ഇത് ഫുള്ള് തയ്ക്കുന്നതും വൺ സൈഡ് പ്രസർ ഇട്ടിട്ടാ കേട്ടോ ഫുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യണത് അപ്പോൾ നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കേരള സാരിയുടെയൊക്കെ വർക്ക് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ വെട്ടിക്കളഞ്ഞ പീസാ കേട്ടോ കേരള സാരിയല്ല കേരള സാരി വെച്ചിട്ട് സ്കേർട്ടൊക്കെ തയ്ക്കുമല്ലോ അമ്പർല സ്കേർട്ട് അപ്പോൾ അത് തയ്ച്ചപ്പോൾ ഓണത്തിന് തയ്ച്ചതിൻ്റെ ബാലൻസ് കിടന്നിരുന്നത് അപ്പോൾ അത് ഞാൻ എടുത്തതാണ് കുറച്ചൊന്ന് ഡിസൈൻ ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയലാണ് ഇത് എന്നിട്ട് നമ്മുടെ ത്രെഡില്ലേ പൈപ്പിംഗ് ത്രെഡ് അതിൻ്റെ അകത്ത് വെച്ച് അതിനെ നന്നായിട്ട് കറക്റ്റായിട്ട് രണ്ടേക്ക് മടക്കി കണ്ടോ എന്നിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് പീസില്ലേ ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിൽ ഇതൊക്കെ വെക്കാൻ കറക്റ്റായിട്ട് വെക്കുക പരിചയമുള്ളവർ വെക്കുക അല്ലെങ്കിൽ ആദ്യം ആ ത്രെഡ് അങ്ങോട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ അതെ ത്രെഡിൻ്റെ സൈഡിൽ കൂടെയാണ് അടിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ത്രെഡിൻ്റെ ഭാഗം മാത്രം പുറത്ത് കാണുള്ളൂ ബാക്കി അകത്തേക്ക് പോവും എന്നിട്ട് ഈ മൂലയിൽ മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത് നോക്കിക്കോ എൻ്റെ വരെ അടിച്ചിട്ട് കുത്തി നിർത്തിയതിന് ശേഷം അവിടെ കെട്ടിട്ടു ഞാൻ ഏറ്റവും മൂലൊക്കെ കെട്ടിട്ടു എന്നിട്ട് മെഷീനിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കി ആ തുമ്പ് മാത്രം കാണുന്ന രീതിയിൽ കണ്ടോ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അടിച്ചു
നമുക്ക് ഓരോ ഡ്രസ്സ് കാണുമ്പോഴും അതെങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് മനസ്സിലേക്ക് നമുക്കൊരു മൈൻഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ബ്ലാക്ക് ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഇതിങ്ങനെ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും എന്ന് ഞാൻ കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അവിടെയും കെട്ടിട്ടടിച്ചു, ആ മൂലയിലും കെട്ടിട്ടടിച്ചിട്ട് പിന്നെ ബാക്കിതാ ഇതിങ്ങനെ അകത്തേക്കാം. ഞാൻ അടിഭാഗം കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഞാൻ മടക്കി മടക്കി വെച്ചതെന്നുള്ള കാര്യം കാണിച്ചു തരാം. ഇനി അങ്ങോട്ടേക്ക് അടിച്ചു പോവാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ കയറണം എന്നുള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. പിന്നെ നമ്മുടെ ഈ നമ്പറും കൂടെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. റീസണബിൾ പ്രൈസിൽ നന്നായിട്ട് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ സൈഡും കൂടെ ഇങ്ങനെ അടിച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഇപ്പോൾ ഒരു കാണാൻ നല്ലൊരു ഭംഗിയില്ല, സൈഡിൽ കൂടെ ആ സിൽവർ കളറും കൂടെ ബ്ലാക്ക് തന്നെ വെക്കണേനേക്കാളും ഭംഗിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം കണ്ടോ, മടക്കി വെച്ചേക്കണത് അകത്തേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു പോയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് നമ്മുടെ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. തുണിയിൽ സെൻറ്ററിൽ ഇതാ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ പൈപ്പിംഗ് ചെയ്യണേന് അല്ലെങ്കിൽ നമ്മൾ ഫേസിങ്ങാണ് വെക്കണമെങ്കിൽ അതിന് മുമ്പ്, അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ ഈ സെൻറ്ററിൽ വെക്കണ പീസ് കറക്റ്റായിട്ട് സെൻറ്റർ മടക്കി, സെൻറ്ററിൽ ഒരു മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മെറ്റീരിയലിൻ്റെ, അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ആ വൺ സൈഡ് പ്രസർ തന്നെയാകുമ്പോൾ നമുക്ക് ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ അടിച്ചു പോകാമല്ലോ. അപ്പോൾ ഇത്ര അടിച്ച് വന്നപ്പോഴാണ് ഞാൻ ഒരു ടെസൽസ് ഇടുന്ന കാര്യം ആലോചിച്ചത്. ഇപ്പോഴത്തെ കുർത്തിയിലൊക്കെ ഉണ്ടല്ലോ ടെസല്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ ഒരു ടെസൽ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയപ്പോഴായിട്ട് ഓർത്തത്, വേഗം അവിടെ നിർത്തി. ഞാനിപ്പോൾ ടെസൽ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അതാ ഇതാണ് ഇത്, പക്ഷേ നേവി ബ്ലൂ ആണ് കേട്ടോ. ബ്ലാക്ക് ഇടണം, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നേവി ബ്ലൂ തന്നെ എടുത്തിട്ട് എങ്ങനെ ഇത് വെക്കണം എന്ന് കാണിച്ചു തരികയാണേ. നേവി ബ്ലൂ, ബ്ലാക്ക് ആണെങ്കിൽ ഇത്തിരി കൂടെ ഭംഗിയുണ്ടാവും. ഇതൊരു സാരിയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാരി ചെയ്യണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാരിയിൽ മുന്താണിക്ക് കെട്ടാൻ പറ്റാത്ത സാരിയിൽ ഇതുപോലെയുള്ള ടസൽസ് വാങ്ങിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും, അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു ദിവസം അടുത്ത ദിവസം വീഡിയോ അത് കാണിച്ചു തരാം കേട്ടോ. ദാ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ദാ ഇങ്ങോട്ടേക്ക് അടിക്കാം. അപ്പോൾ അത് ആ ടെസല് വെച്ചത് ഇളകി ഇളകി പോവാണ്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ അവിടെ ഒന്ന് തുന്നി വെച്ചിട്ട് അടിച്ചോ കേട്ടോ, പ്രശ്നമില്ലാന്നേ. തുന്നി ആരറിയാൻ അങ്ങനെയൊക്കെ ചെയ്താലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഭംഗിയിലൊക്കെ ആക്കിയെടുക്കുന്നത്. ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ ഐഡിയകൾ വരുന്നത്. ഇപ്പം അത്രയും ചെയ്തപ്പോഴാണ് ആദ്യം ബ്ലാക്ക് മാത്രം വെക്കാമെന്ന് വിചാരിച്ച്, അപ്പോഴാണ് ഓർത്തത് ഒരു ചെറിയൊരു ബീഡിങ്ങും കൂടെ കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ചെറിയ പൈപ്പിംഗ് കൊടുത്തു, അപ്പോഴാണ് ഓർക്കണം ഓ താഴത്തേക്ക് ഒരു ടസലും കൂടെ ഇട്ട് അടിപൊളിയായിരിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് രൂപങ്ങൾ ഡ്രസ്സിൻ്റെ മാറി വരും കേട്ടോ. കണ്ടോ ഇപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി വന്നില്ല, ടസലും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ. ചിലരിങ്ങനെ ഉള്ളടുത്ത് തൂവലൊക്കെ ഇടും, ഇനി നടുക്ക് ഓരോ ബട്ടണൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം നമുക്കത്. ഇനി പൈപ്പിംഗ് ആണ്, നെക്കിൽ പൈപ്പിംഗ് കൊടുക്കണ്ടേ, അതിനായിട്ട് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കണം. ടസൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായോ എന്ന്. അവിടെ അല്ല ഇങ്ങനെ മെറ്റലിൻ്റെ ഇങ്ങനെ ഹാങ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ഭംഗിയാണ്, ഇവിടെ ബട്ടണൊക്കെ വെച്ച് കഴിയുമ്പോൾ സൂപ്പർ അടിപൊളി കുർത്തിയാവും. അപ്പോൾ നമുക്ക് ആദ്യം പൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ രണ്ട് കഷ്ണമാണല്ലോ നമുക്ക് കിട്ടിയേക്കണത്, അത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്, ഇതിന് പിന്നെ അകവും പുറമൊന്നുമില്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വെട്ടുക, എന്നിട്ട് ഇതാ ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇപ്പോഴും വൺ സൈഡ് പ്രസർ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്, ഇത് ഡിസൈൻ ചെയ്യാൻ വൺ സൈഡ് പ്രസർ മാത്രം മതി, മാത്രം പോരെ മെഷീനും വേണം കേട്ടോ. എന്നിട്ട് ഇതാ പൈപ്പിംഗ് വെക്കണം, ശ്രദ്ധിച്ചോ. ഇതാ ഒരു ചെറിയ സൈഡേ മടക്കണുള്ളൂ, ഫുള്ളായിട്ട് മടക്കണില്ല കേട്ടോ. കണ്ടോ ചെറിയ സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അടിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടി കൊടുത്ത വേഗം അടിച്ച് കഴിട്ടേന്ന് വെച്ചിട്ട്. നമ്മുടെ കുക്കിംഗ് ചാനലൊന്ന് പോയി കാണാം കേട്ടോ,
ഷായിസ് കിച്ചൺ എന്നാണ് പേര്. എന്തെങ്കിലുമൊക്കെ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഞാൻ ഇനി ഇനി വീഡിയോസൊക്കെ ഇടാം. നമുക്ക് എന്താ പറയുക, പുറത്തൊക്കെ പോകുന്ന വീഡിയോസൊക്കെ അതിൻ്റെ അകത്ത് ഇടാം. ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫും കുക്കിംഗ് വീഡിയോ കൂടുതലും. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല, എന്തെന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ അറിയില്ല. എൻ്റെ ഇതാ ഇപ്പുറത്തെ സൈഡും ആ വക്കം ഒന്ന് മടക്കി വെച്ചിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതും കൂടെ മടക്കി വെച്ച് പതുക്കെ അടിക്കാം. ഇപ്പോൾ സ്പീഡ് കുറച്ചു കേട്ടോ, എല്ലാം കൂടെ സ്പീഡായാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ആ ഞാൻ പറഞ്ഞു തന്നെ എന്താണ്, ഡേ ഇൻ മൈ ലൈഫ് ഞാനൊന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് എന്നെ കൊണ്ടാവണ വിധത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ട്, ഇന്നൊരു വീഡിയോ വരും കേട്ടോ. ഇന്നലെ രാത്രി വന്നിട്ട് പെട്ടെന്നൊരു ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. സോയാബീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണല്ലോ. അപ്പോൾ ദാ അതും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണോട്ടെ. പിന്നെന്താണ്, ഇതിങ്ങനെ അടിച്ചതിന് ശേഷം വെക്കണേ എങ്ങനെയാന്ന് നോക്കോട്ടോ. നീറ്റാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു തലയെടുത്തിട്ട് ഇതിൻ്റെ നല്ല ചീത്തവശത്തിൻ്റെ മുകളിൽ, നമ്മുടെ തുണിയുടെ ചീത്തവശമാണ് കേട്ടോ ഇപ്പം ഇത്. അപ്പോൾ എൻ്റെ നീറ്റാക്കട്ടെ. തുണിയുടെ ചീത്തവശത്തിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ചീത്തവശം ത്രെഡ് ഇപ്പുറത്തെ സൈഡിൽ വരണം. ഇതാ ത്രെഡ് നല്ല വശത്തേക്ക് നിൽക്കണം. കണ്ട നല്ല വശത്തേക്ക് ത്രെഡുള്ള വശമാണ് കേട്ടോ വെച്ചേക്കണത്. എന്നിട്ടൊരു കാലിഞ്ച് ഇത് ഞാൻ എന്താ പറയുക, ത്രെഡിൻ്റെ സൈഡിൽ കൂടി ഒന്നുമല്ല അടിക്കണത്, പൈപ്പിംഗ് അവിടെ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുണി വെച്ചേക്കണത്, അതായത് നമ്മുടെ പൈപ്പിംഗ് ഇപ്പോൾ ഫിറ്റ് ചെയ്തേക്കണത് തുണിയുടെ നല്ല വശത്ത്, മനസ്സിലായോ? നല്ല വശത്താണ് പൈപ്പിംഗ് ഇപ്പോൾ ഫിറ്റ് ചെയ്തേക്കണത്. ആ കറക്റ്റ് അളവിൽ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാലിഞ്ച് കറക്റ്റായിട്ട്, നെക്കല്ലേ ഉദ്ദേശത്തിൽ അടിക്കാൻ പാടില്ലല്ലോ, പൈപ്പിംഗ് അടിയിൽ വെച്ചിട്ട് അടിക്കണത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടെ അടിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തുണിയോട് ചേർന്നിരിക്കുന്ന ഭാഗമില്ലേ പൈപ്പിങ്ങിൻ്റെ, അത് ചീത്തവശമാണ് കേട്ടോ. അതായത് രണ്ട് സൈഡിൽ നിന്ന് മടക്കി വെച്ചേക്കണ ചീത്തവശം ഉണ്ടല്ലോ, അതാണിപ്പോൾ നമ്മുടെ മെറ്റീരിയലോട് ചേർന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതാണ് കാര്യം. എന്താ ഇനി എന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മുടെ ത്രെഡിൻ്റെ സൈഡ്, ഇപ്പോൾ നമ്മുടെ ത്രെഡ് ഈ സൈഡിലാണ്, ത്രെഡിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ, കാണാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? ത്രെഡ് കാണാൻ പറ്റില്ല, ത്രെഡ് ഇരിക്കുന്ന ഭാഗം ആ സൈഡാണ്. അതിൻ്റെ സൈഡിൽ കൂടെ വൺ സൈഡ് പ്രസർ എന്നിട്ടിട്ട് നന്നായിട്ട് ചേർത്തടിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ത്രെഡ് ഇങ്ങനെ പുറത്ത് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. അത് നല്ല സൂക്ഷിച്ചടിക്കണ, സൈഡിൽ കൂടെ അടിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ അടിച്ചില്ല. ഇനി ഇത് പൈപ്പിംഗ് അടിയിലേക്ക് മടക്കി വെച്ചിട്ട് കണ്ടോ. ഇനി അടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാ, മുകളിൽ പിങ്ക് നൂലിടണോട്ടെ. ഇത്രയും നേരം നമ്മൾ ബ്ലാക്ക് നൂലിട്ടിട്ടാണ് അടിച്ചത്. ഇനിയിപ്പോൾ ഞാൻ മുകളിൽ പിങ്ക് നൂലാണ് ആക്കിയേക്കണത്. പിങ്ക് നൂലിട്ടിട്ട് അതായത് പോലെ അടിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ സെൻറ്ററിൽ കുറച്ച് ബ്ലാക്ക് വരണില്ലേ, ആ ഭാഗത്ത് ഞാൻ അടിക്കൂല കേട്ടോ. അതായത് പിങ്ക് വന്നത് ആ എൻഡിൽ നിന്ന് കഴിയുമ്പോൾ അവിടെ കെട്ടിട്ടിട്ട് ബ്ലാക്കിലേക്ക് അടിക്കൂല. ബ്ലാക്കിൽ ഇതാ ഇങ്ങനെ കെട്ടിട്ടിട്ട് ഇനി അവിടെ പൊക്കി കൊടുക്കുകയാണ്. ബ്ലാക്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേടാണ്. ഇനി ഇതാ പിങ്കി തുടങ്ങണടുത്ത് പിന്നെ അടിച്ച് റൗണ്ട് ചെയ്ത് അങ്ങോട്ട് പോകും. ഓക്കെ ആയില്ലേ. ഇത് തേച്ച് കഴിയുമ്പോൾ നല്ല നീറ്റ് ആവും കേട്ടോ. തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഫ്രണ്ടിൽ കുറച്ച് ബട്ടണൊക്കെ വെക്കുക. അപ്പോൾ വൈറ്റ് അതുമ്മോ ഇത് വെച്ചേക്കണോണ്ട് വൈറ്റ് ബട്ടൺ കണ്ട, ഇതിനൊരു കാലുള്ള ബട്ടണ കേട്ടോ. അപ്പോൾ ഒരു കാലിന് ഹോളും ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നൂല് വലിച്ച് കെട്ടിയെടുക്കാം. കണ്ട
ഇങ്ങനെ വന്നപ്പോൾ ഒത്തിരി കൂടെ ഭംഗിയായില്ലേ. അപ്പോൾ നാലഴയിൽ നൂലെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയാണ് ബട്ടൺ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നൂല് സൂചി കുത്തിയിട്ട് കണ്ടോ ആ ഹോള് കാണാൻ പറ്റണില്ലേ നിങ്ങൾക്ക്, ആ ഹോളിൽ കൂടെ നമുക്ക് നൂല് അങ്ങോട്ട് കയറ്റി അങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കുക കണ്ടോ. ഹോള് കാണണ്ടല്ലോ അല്ലേ. എന്നിട്ട് ആ കുത്തി വന്ന വശത്തൂടെ തന്നെ കുത്തി താഴേക്ക് ഇറക്കുക. ഒരു പ്രാവശ്യവും കൂടെ അതിൽ കൂടെ തന്നെ തിരിച്ചു പോവാം കേട്ടോ. ഒരു പ്രാവശ്യം കുത്തി വെച്ചാൽ ഇതാവില്ല, പക്ഷെ ഒരു പ്രാവശ്യം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാത്ത ബട്ടണാ കേട്ടോ. ഇങ്ങനെ തന്നെ തീരെ നൈസായിട്ട് വരും അത്, പക്ഷെ കൊള്ളൂല. അതിങ്ങനെ ഒന്ന് കഴുകുമ്പോഴാ എടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. ഇത് ഇത്തിരി സ്ട്രോങ് ആണ്, വാങ്ങിക്കുമ്പോൾ ഇത്തിരി നല്ല ഇതുപോലത്തെ ബട്ടൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ വെള്ള തുണി വെച്ചോ അല്ലെങ്കിൽ പിങ്ക് കളർ തുണി വെച്ചോ പൊതിഞ്ഞിട്ട് ഇതിൽ വെച്ചാലും മതി, ഇങ്ങനെയാലും മതി. എന്നിട്ട് അടിയിലുണ്ടല്ലോ, അടിയിൽ ഇങ്ങനെ വലിച്ച് കണ്ട കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കെട്ടിടുക. രണ്ട് തുമ്പും കൂടെ ഇങ്ങനെ വലിച്ച് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഫിറ്റായിട്ടിരിക്കും. ചിലർ പറയില്ലേ ആന പിടിച്ചാൽ പോരൂല എന്ന്, അതേപോലെ ആന പിടിച്ചാൽ പോകാത്ത രീതിയിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. കണ്ടോ ഞാനങ്ങൂല, അതേപോലെ അടിയിലും അടിയിലും. ഇതിലിപ്പോൾ ഈ വെള്ളം തന്നെ വെക്കണമെന്നില്ല കേട്ടോ, ഏതെങ്കിലും മെറ്റലിൻ്റെ മെറ്റാലിക് ആയിട്ടുള്ള കളർ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ മരത്തിൻ്റെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ ബൊമ്മക്കുട്ടിക്ക് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ക്ലിപ്പൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ് സുന്ദരി കുട്ടിയായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.